ആര്യവീണ പൂഞ്ചകളുടെ വികസനത്തെക്കുറിച്ച് നമ്മൾ സുഹൃത്ത് രതീശൻ സംസാരിക്കുന്ന ചെറിയൊരു വീഡിയോ. അപ്പം ഞാൻ ഇലവീഴ പൂഞ്ചറെ വന്നിരിക്കുവാണ്. DTPC ഒരു കോട്ടേജ്, കോട്ടേജിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ ഒരു DTPC ഇതുമായിട്ട് ബന്ധപ്പെട്ട് സിനിമാ മേഖല, സീരിയൽ മേഖല, ഇങ്ങനെയായിട്ട് ഇതിനെക്കുറിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ, ചരിത്രങ്ങൾ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? പഴക്കമുണ്ട്, ഗവൺമെൻറ് അത്ര ശ്രദ്ധിക്കാതെ കൊണ്ട് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ലീസ്റ്റ് എടുത്ത് നമ്മൾ പറ്റുന്ന രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്നതിനൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഭക്ഷണം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നുണ്ട്. വരുന്ന ഗസ്റ്റിന് നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് അവർക്ക് വേണ്ട എന്താണോ അത് നമ്മൾ ഇവിടെ തന്നെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ചാർജ് അത് നമ്മൾ അവരോട് പറയുമ്പോഴേക്കും പറയും എന്താ വേണ്ടത് ചോദിക്കും. അവർക്ക് വേണ്ട ആ ഒരു ക്വാണ്ടിറ്റി ഉള്ള സാധനം മേടിക്കുന്നു, അതിനൊരു റേറ്റ് നമ്മൾ പറയുന്നു. നമ്മൾ പ്ലേറ്റിൽ ഹോട്ടലിൽ കൊടുക്കുന്ന പോലെ അങ്ങനെ പറയുന്നു. അപ്പോൾ നമ്മളിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താമസസൗകര്യമുണ്ട്, താമസസൗകര്യം രണ്ട് അറ്റാച്ച് റൂമുണ്ട്. അറ്റാച്ച് റൂം ആവറേജ് റൂമാണ്. നമ്മൾ ഭയങ്കര ഫൈവ് സ്റ്റാർ സെറ്റപ്പ് ഒന്നുമില്ല. ഇത്രയും ഒരു 3000 അടി ഹൈറ്റിൽ ഇത് അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം സർക്കാരിൻ്റെ അല്ല, പിന്നെ പ്രൈവറ്റ് റിസോർട്ടുകളാണ് ഒന്നിനുണ്ടെന്നുള്ളത്. അപ്പം ഇവിടെ താമസിക്കുമ്പോൾ രണ്ട് അടുത്തും ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെതായതുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അവിടെ കംപ്ലൈൻറ്റ് ചെയ്യാം. അവരെ വരുന്ന ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കും അത് നല്ലതാണ്. അവിടെ സെക്യൂരിറ്റീസ് കറക്റ്റാണ്? ഇല്ല, നമ്മളിവിടെ ആളുണ്ട്, നമ്മളിവിടെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ കാണുമ്പോഴത്തേക്ക് ദൂരെ ആ മരണ മുകളിലൊരു നീല പെയിന്റ് അടിച്ച കെട്ടിടങ്ങളും മറ്റുമൊക്കെ കാണാം. അത് എന്താണത്? കേരള പോലീസിന്റെ ടെലികമ്യൂണിക്കേഷന്റെ അതാണ് ശരിക്കും. 3000 ഹൈറ്റ് ഉള്ള സ്ഥലം, കോട്ടയം, കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയർന്ന സ്ഥലം അല്ലേ? അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇടുക്കി കോട്ടയം ജില്ലാ ബൗണ്ടറിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓ, പിന്നെ നമുക്ക് എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട ഭാഗങ്ങളാണ്. പിന്നെ അതിൻ്റെ മേളിൽ ചെന്ന് നമ്മൾ വേറൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു സൈഡിലാണ് ഇതുപോലെ ആ കാണുന്ന പോലെ തന്നെ ഒരു സൈഡിലോട്ട് മലനിരകളെ നമുക്ക് കാണാൻ പറ്റും, കാണാൻ പറ്റും. ഇതിൻ്റെ ടോപ്പിക് കയറി കഴിഞ്ഞാൽ ഫുൾ റൗണ്ടിൽ എന്നെ തീരിയല്ലാത്തത്രയും ഇതിൽ നല്ല ക്ലൈമറ്റ് ഉള്ള സമയത്ത് മരമടക്കുകൾ പടം വരച്ച് വെച്ച പോലെ നമുക്ക് കാണാം. ടി പി സാർ ഇത് നടത്തുന്ന ആളല്ലേ? ഓ ശരി. അതിനുശേഷം ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് നമ്മളെടുത്തിരിക്കുന്നത് നമുക്ക് അതിൻ്റെ ക്ഷീണമുണ്ട്, തീർച്ചയായിട്ടും. കാരണം അങ്ങനെ വരുന്നൊരു ഒരു മിസ്റ്റേക്ക് വന്നല്ലോ. ആൾക്കാർ വയ്ക്കുമ്പം ഇവിടെ വന്ന് എങ്ങനെ ഗ്യാരണ്ടി വെക്കും? പിന്നെ ചിലപ്പോൾ ഒരു സിനിമ പിടിച്ചതിന്റെ പേരിൽ നമുക്ക് ഇച്ചിരി ആൾക്കാർ കുറഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് അതിന്റെ കാരണം? കാരണം ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു നാട്ടിൽ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും സിനിമ ചെയ്യുമ്പോഴും എന്ത് അറിഞ്ഞിടത്തോളം പല സ്ഥലങ്ങളും പ്രൊമോഷൻ ചെയ്തിട്ടേ ഉള്ളൂ പടം കൊണ്ട്. പക്ഷെ ഇതും കൊണ്ട് ഞങ്ങൾക്ക് ഒരു ദോഷമാണ് വന്നേക്കുന്നത്. കാരണം അവർ ഈ സ്ഥലം ഏതാണ്ട് ഭയങ്കര ഡേഞ്ചർ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അവർ ഇന്റർവ്യൂ കൊടുക്കുമ്പം ഇത് ഏതാണ്ട് മഴ പെയ്യുമ്പോൾ ഇടിമിന്നൽ ഇങ്ങനെ പെയ്തിറങ്ങുന്ന സ്ഥലമായിട്ടാണ് അവർ ചോദിച്ചപ്പോൾ. ഇപ്പം വിളിക്കുന്ന ആൾക്കാരല്ല നമ്മൾ ചോദിക്കുന്നത് മഴയുണ്ടോ ചേട്ടാ എന്ന് ചോദിക്കും. മഴയുണ്ടെങ്കിൽ അവർ വരുന്നില്ല, സ്റ്റേ ചെയ്യാൻ വരുന്നില്ല. കാരണം അവരുടെ സിനിമയിൽ അത്രയ്ക്ക് ഭീകര സ്ഥലമായിട്ടാണ് കാണിച്ചത്. അപ്പം ഞാനിവിടെ DTPC ഒരു ബംഗ്ലാവ് ഉണ്ട്, ആ ബംഗ്ലാവിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ശാമിൽ സുഹൃത്തുണ്ട്, അദ്ദേഹം DTPC ബംഗ്ലാവാണ്. പഴയ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ഇതിനകത്ത് കയറാൻ പോവാണ്. ഇത് നടത്തിക്കുന്ന ഒരു സഹോദരൻ നമ്മുടെ അടുത്തുണ്ട്, അദ്ദേഹം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ളൂ. അദ്ദേഹം ഇവിടെ ഉണ്ട്, നമുക്ക് അദ്ദേഹത്തെ കണ്ട് അതാ ഇതാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമുക്ക് അദ്ദേഹം പറയും. എൻ്റെ പേര് രതീഷ്, നമ്മളിത് ജീസിനടുത്തേക്കാണ്. വലിയ ഫിസിക്സുള്ള സംഭവമൊന്നുമല്ല, ഒരു മീഡിയ ഇത്രയും മുകളിൽ ഹൈറ്റിലൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒരു ഡബിൾ റൂം അറ്റാച്ചഡ് ആണ്. ഇങ്ങനെ ഒരു രണ്ട് റൂം ചേർന്നാണ്. ഇതിലൊരു ബാത്റൂമുണ്ട്. ഇങ്ങനെ ഒരു
ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ്. ബാത്ത് ടച്ച് റൂമാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഡബിൾ ബെഡ്റൂമാണ് ഇവിടെ കാണുന്നത്. നല്ല നല്ലൊരു വൃത്തിയുള്ള അതിപ്പം ഗൺപതി നമ്മള് പ്രൊപ്പോസൽ ചെയ്തിട്ടുണ്ട്. വെളിയിൽ തണുപ്പുണ്ടാവും, റൂമിനുള്ളിൽ നമുക്ക് വലിയ തണുപ്പുണ്ടാവും. കാരണം അപ്പൊ തന്നെ പഴയ ഡിസൈനിങ് ആയതുകൊണ്ട് എയർപോളോ ഒന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജനൽ തുറക്കണം, തണുപ്പ് വേണം തോന്നി ഫാനില്ല, പിന്നെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ തന്നെ ഇവിടെ ഇതിന്റെ അകത്ത് നമുക്ക് ഒരു നല്ലൊരു മൈക്രോഫോണൊക്കെ ഉണ്ട്. സിംഗിൾ റൂമാണ്, സിംഗിൾ റൂമാണ്, സിംഗിൾ റൂമാണ്, ഡബിൾ ബെഡാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാനുള്ള കല്ലേട് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ കണ്ട് കണ്ട് ഇങ്ങനെ വരാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവും. ഉണ്ടാവും. നമുക്കിവിടെ ഞാൻ വെറുതെ പറഞ്ഞതല്ല, നമുക്കിവിടെ ഒന്ന് ഇഷ്ടം തോന്നിയാലേ ഇവിടെ എവിടെയൊക്കെല്ലാം കാണുകയും ചെയ്യാം. ഇവിടെ ഇന്ന് യാത്ര ചെയ്യും, നമുക്ക് പാലാ ടൗൺ കാണാം. അതുപോലെ നൈറ്റില് എറണാകുളം നമുക്ക് കൊച്ചിൻ റിപ്പയർ പോയി നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. രാത്രി അവിടെ എല്ലാം ലൈറ്റ് തെളിയും. അപ്പം ആ ലൈറ്റും ഈ പാലാ ടൗൺ കൂടെ തെളിയുമ്പോഴത്തേക്കും നമുക്ക് അത് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. ഇത് ക്യാമ്പ് ഫയർ ചെയ്ത ഒരു സ്ഥലമാണിത് ചെയ്യുന്ന. അതെ, അതിവിടെ വന്നിരുന്ന പ്രത്യേകിച്ച് വേറെ കാഴ്ചകളുണ്ട്. ഇവിടെ തടാകമാണ് വ്യക്തമായിട്ട് നമ്മുടെ റോഡിൽ നിന്ന് നോക്കുന്നേക്കാളും നന്നായിട്ട് അതിന്റെ ഉത്ഭവവും അതിന്റെ കാര്യങ്ങളെല്ലാം വന്ന വഴിയാണ്. നല്ല തടാകമാണ്. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ വളരെ മനസ്സിന് കുളിർമയായിരുന്നു കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നോക്കി. അവിടെ നമ്മുടെ ആ നീലക്കെട്ടം കാണാം, ഇവിടെ നോക്കി അവിടെ എന്തും കാണാം. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ശരി, ഓക്കെ. തോണി തോണി പോലെ ഇരിക്കുന്ന ഒരു കല്ലാണ്, അതുകൊണ്ടാണ് തോണിക്കല്ല് വന്നിരിക്കുന്നത്. അപ്പൊ ഈ പ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ച് ഡെവലപ്പ് എങ്ങനെ ചെയ്യാം, ഈ പ്രദേശം എങ്ങനെ കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ സുഹൃത്ത് ഒന്ന് സംസാരിക്കുന്നു. നല്ല പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴും. നമുക്കത് അതിലേക്ക് ഒത്തിരിയോ എത്രയോ വലുതായിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. കാരണം ഇഷ്ടം പോലെ ചെയ്യാൻ സാധ്യതകളാണ്. ആ മല തോക്കിൽ നിന്ന് ആ മലത്തിൽ ഇരിക്കുന്ന ഭാഗത്ത് ഈ മലയിലോട്ട് ചിറക്കി മുകളിൽ ഒരു റോപ്പയ്ക്ക് പണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അളന്നിട്ടുണ്ട്. പക്ഷേ അത് നടപടിയായിട്ട് പക്ഷേ അത് അങ്ങോട്ട് പോയിട്ട് തിരിച്ചറിയും നമ്മുടെ ഈ തോണിപ്പാറിലിട്ട്. അപ്പോൾ രണ്ട് റോപ്പ ചെയ്യാൻ പറ്റും. അതേ നിന്നാണെങ്കിൽ ചിലയുടെ മുകളിൽ കൂടെ വേണമെങ്കിൽ ഗ്ലാസ് വെച്ച് ചെയ്യാൻ പറ്റും. ചെറിയ നമുക്ക് വാട്ടർ ഫൗണ്ടൻ ചെയ്യാൻ പറ്റും. പിന്നെ പുലിപുര പൂഞ്ചിറ എന്നാണ് പറയുന്നത്, പൂക്കളുള്ള ചെറിയായിരിക്കണം. അപ്പോൾ ഈ മലയുടെ ഈ ഒരു ചെരുവ് മൊത്തം നമ്മൾ പൂക്കളുള്ള മരങ്ങൾ പിടിപ്പിക്കും. അതുപോലെ ഗാർഡനും ചെയ്യണം, പാർക്കും ചെയ്യണം. പാർക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ചെറിയ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ തെക്കിടാമിലാണെങ്കിലും നമുക്ക് പെടൽ ബോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ മീൻ വളക്കാനും ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഡെവലപ്പ് ചെയ്യാനാണെങ്കിൽ ഏത് രീതി വേണമെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഗാർഡൻ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു നൂറ് പേർക്ക് നമുക്ക് പണി കൊടുക്കാൻ പറ്റും. സ്ത്രീകൾക്ക് ഗാർഡൻ ചെയ്യുന്ന ഓരോ സ്ഥലം വരുമ്പോൾ
വന്നാൽ ഇവിടെ ആൾക്കാർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി. സംരംഭം പുതിയ പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് കമ്പനിക്കോ ഈ റോപ്പ് ചെയ്യാനും പിന്നെ ഈ ഇതെല്ലാം ഈ ഭൂമി റവന്യൂൻ്റെയാണ്. അപ്പോൾ റവന്യൂന്ന് നമ്മൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഈ ഭൂമി ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ അതിൽ നിന്നൊരു ലീസിനായിട്ടോ പാട്ടത്തിനായിട്ടോ കൊടുത്താൽ മതിയല്ലോ, ഓരോ ആൾക്കാർ ചെയ്തുകൊള്ളിയല്ലേ. അപ്പോൾ നമ്മളൊരു കൊട്ടേഷൻ വെച്ച് കൊടുത്തു ഞാൻ ഗവൺമെൻറ്റോട് പൈസ കിട്ടുകയും ചെയ്യും. ഒരു 100 പേർക്കോളം പണി കൊടുക്കാൻ പറ്റുന്നൊരു സംവിധാനം ഇത്ര ഇവിടെ കിടക്കുമ്പോൾ നാട് രക്ഷപ്പെടും. തീർച്ചയായിട്ടും അതൊക്കെ വളരെ നിസ്സാരമായിട്ട് ചെയ്യാനുള്ളൂ, ഒത്തിരി കോടിക്കണക്കിന് പൈസയുടെ ആവശ്യങ്ങളൊന്നും ഇല്ല. ഈ ഗാർഡൻ ചെയ്യാൻ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അടിസ്ഥാന ആവശ്യത്തിന് ഒരു 25 ലക്ഷം രൂപ മാക്സിമം മതി. നല്ലൊരു ഗാർഡൻ 25 ഒന്നും വേണ്ട, ഞാൻ ചുമ്മാ കുറെ കൂട്ടി കൂടാന്നൊക്കെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മാക്സിമം നമുക്ക് ഒരു 2 ഏക്കർ സ്ഥലം ഗാർഡൻ ചെയ്യാം. പിന്നെ ഈ ചെരുവത്ത് നമ്മൾ കുറേ പൂക്കളുള്ള മരങ്ങൾ പൊടിയും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വളരെ മനോഹരമായിരിക്കില്ലേ. ഈ പച്ചപ്പൊന്നും നശിപ്പിക്കാൻ പാടില്ല. ഇവിടെ നമ്മൾ അനധികൃതമായിട്ട് ഒത്തിരി ബിൽഡിങ്ങുകളോ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, ഇതാ നല്ലൊരു പച്ചപ്പിൽ നിൽക്കണം. അപ്പോൾ അതിന് തൊഴിലുറപ്പ് സ്ത്രീകൾക്ക് മേൽത്തോട്ടം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം അവര് ഒരു പണിയാവും, ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഇതെല്ലാം ശ്രദ്ധിക്കാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ്. ഒരിടത്ത് നിന്നാൽ മതി, കുറേ പേർക്ക് പണി കൊടുക്കുന്നതും നല്ല മനോഹരമായിട്ട് വൃത്തിയായിട്ട് നോക്കാനും ഒക്കെ എല്ലാം പറ്റുള്ളൂ. അതെ, ആ ചെറിയ നമുക്കൊരു വാട്ടർ ഫൗണ്ടനൊക്കെ ചെയ്യാം, പിന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും, പിന്നെ ആ മലയക്കടെ ഒരു ഓഫ് റോഡ് ട്രക്കിങ്ങിന് പ്ലാൻ ചെയ്യാൻ പറ്റും. കാരണം അതും ഈ പറഞ്ഞാൽ കൃത്യമായിട്ട് ഓടിക്കുന്നത് നമുക്കറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ ഈ കിടപ്പുള്ള പിള്ളേരെയും കൊണ്ടൊന്നും വണ്ടി ഓടിപ്പിക്കരുത്, പുറത്തുനിന്ന് വരുന്നവർ ഓടിക്കാൻ പാടില്ല. ഡിപ്പാർട്ട്മെൻറ്റ് ടൂറിസം പോലെ ഇല്ലീഗലി ചെയ്തേക്കുന്ന പോലെ ഒരു കൊട്ടേഷൻ വെച്ച് വണ്ടി എടുത്തിട്ട് അവരെ കൃത്യമായിട്ട് ഓടിക്കുകയും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയും അവരെ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടി ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ അതിസാഹസം കാണിക്കാൻ പാടില്ല, എന്നാൽ ഓഫ് റോഡ് ട്രക്കിങ് ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ താങ്ക്സ്. ഓക്കെ.